ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ നടയിൽ ഭീഷണിയായി മരങ്ങളും വള്ളിപ്പടർപ്പുകളും. KSEB ലൈനിലും ട്രാൻസ്ഫോമറിലും മരക്കൊമ്പുകളും വള്ളിപ്പടർപ്പുകളും ചാഞ്ഞുകിടക്കുന്നു. വൈദ്യുതി വിതരണം പതിവായി തടസ്സപ്പെടുന്നതായി പരാതി. കൊടുങ്ങല്ലൂർ ശൃംഗപുരം സെക്ഷന് കീഴിൽ വിവിധ പ്രദേശത്ത് KSEB പോസ്റ്ററുകളിലും ട്രാൻസ്ഫോർമറുകളിലുമാണ് കുറ്റിച്ചെടികൾ മൂടി നിൽക്കുന്നത്. തെക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വൈദ്യുതി പോസ്റ്റ് കാണാത്ത വിധം വള്ളിപ്പടർപ്പുകളാണ്. ഏകദേശം 500,000 രൂപയിലേറെയാണ് വള്ളിപ്പടർപ്പുകൾ വെട്ടിമാറ്റാൻ ചെലവഴിക്കുന്നത്. ചിലയിടങ്ങളിൽ കുറ്റിച്ചെടികൾ പടർന്ന് 5 മീറ്ററിലേറെ ഉയരത്തിലെത്തി. ശൃംഗപുരം തോടിന് സമീപം ട്രാൻസ്ഫോമറിനാണ് കുറ്റിച്ചെടികളുടെ ഭീഷണി. ലൈനുകൾക്കുമീതെ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കരാർ നൽകിയാണ് വെട്ടിമാറ്റുന്നത്. എന്നാൽ പോസ്റ്റിലും ട്രാൻസ്ഫോമറിലും സമീപത്ത് നിന്ന് വളർന്നു വരുന്നതും കരാർ നൽകി വെട്ടിമാറ്റാൻ ബോർഡ് നിർദ്ദേശമില്ലെന്ന് അധികൃതർ പറഞ്ഞു. ഇത് ജീവനക്കാർ തന്നെ വെട്ടിമാറ്റണം. ജീവനക്കാർക്കാണെങ്കിൽ മറ്റു ജോലികൾ ഒട്ടേറെയുണ്ട്. ലൈനിൽ അറ്റകുറ്റപ്പണികൾ തുടർച്ചയായി വരുന്നതിനാൽ കാടുവെട്ടൽ പലപ്പോഴും നടക്കില്ല. മാത്രമല്ല, ലൈൻ ഓഫ് ചെയ്യേണ്ടി വരുമെന്നതിനാൽ മറ്റ് അറ്റകുറ്റപ്പണികൾക്കൊപ്പമാണ് ഇതും ചെയ്യുന്നത്. പലയിടത്തും ട്രാൻസ്ഫോമറിൽ നിന്ന് അമിത വൈദ്യുത പ്രവാഹത്തിൽ സമീപത്തെ കെട്ടിടങ്ങളിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് നാശം സംഭവിക്കുന്നുണ്ട്. മിനി സിവിൽ സ്റ്റേഷന് പിറകിലെ ട്രാൻസ്ഫോമറിലേക്ക് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ വാഴ ഒടിഞ്ഞു വീണതോടെ അപകടം സംഭവിച്ചിരുന്നു. വാഴ 11 KV ലൈനിലേക്ക് വീണതോടെ ട്രാൻസ്ഫോമറിലെ AB സ്വിച്ച്, ഫ്യൂസ്, 2 പോസ്റ്ററുകളെ ബന്ധിപ്പിക്കുന്ന ചാനൽ എന്നിവ കത്തിനശിച്ചു. ഇതിനു പുറമെ കൊടുങ്ങല്ലൂരിലും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയിൽ ഒട്ടേറെ സ്ഥലങ്ങളിലാണ് മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിയതും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതും.